നമസ്കാരം. പ്രവാസി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഗൾഫിൽ കോവിഡ് കേസുകൾ കുറയുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി ഗൾഫ് രാജ്യങ്ങൾ. യുഎഇയിൽ ഇന്ന് 2304 കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ഇതോടെ യുഎഇയിലെ കോവിഡ് കേസുകളുടെ എണ്ണം 453,069 വർദ്ധിച്ചു. 1477 പേരാണ് യുഎഇയിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിൽ 502 പേർക്കും ഖത്തറിൽ 614 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 1198 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കുവൈറ്റിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 227,178 ഉയർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദമാമിൽ വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ദമാം നവോദയ വനിതാവേദി പ്രവർത്തകർ ഒരുക്കിയ ഷോർട്ട് ഫിലിം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരം നേടുകയാണ്. ഇത് വർഷങ്ങളായിട്ട് എല്ലാരും ചോദിക്കുന്നതും ഞങ്ങൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് മാത്രം നിങ്ങൾക്ക് എന്താ പണിയുന്നത്? ഒരു കാലത്തും ഇതിനൊരു മാറ്റവും ഇല്ല അല്ലേ മീനു? പിന്നല്ല, അച്ഛൻ എന്താ ജോലി ചോദിച്ചാ പിള്ളേർക്കൊക്കെ 100 നാവാ, അമ്മക്ക് എന്താ ജോലി ചോദിച്ചാ ഈ ചെയ്യണേനൊന്നും ഒരു വിലയില്ലേനും. മീനു, അതൊക്കെ പണ്ടടി. ഇപ്പൊ അതുക്കും മേലെ നമ്മള് ചെയ്യണ പണിക്കും മൂല്യം തരുന്ന സർക്കാരില്ലേ നമ്മുടെ കൂടെ. അത് ശരിയാട്ടോ. നമ്മുടെ സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും അംഗീകാരം തരുന്ന ഒരു തീരുമാനം തന്നെയാണുള്ളത്. ആദ്യമായിട്ടാവും സ്ത്രീകൾക്ക്, നമ്മുടെ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്ന ഒരു തീരുമാനം. അത് പറഞ്ഞത് നമ്മുടെ LDF സർക്കാർ. LDF സർക്കാർ പറഞ്ഞ അതോറപ്പാ. ഒമാനിൽ റമദാനും മൂല്യവർദ്ധിത നികുതിക്കും മുന്നോടിയായി വില വർധനവില്ലെന്ന് ഉറപ്പാക്കുന്നതിന് വിപണിയിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് ഉപഭോക്തൃ അതോറിറ്റി. വില വർധനവിന് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് ഉപഭോക്തൃ അതോറിറ്റി ചെയർമാൻ സുലൈം ബിൻ അലി അൽ ഹിക്മാനി അറിയിച്ചു. റമദാന് മുന്നോടിയായി മസ്കത്ത് ഗവർണറേറ്റിലെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായും ഉപഭോക്തൃ അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം വില നിലവാരം നിരീക്ഷിക്കുന്നതുമായിരുന്നു സന്ദർശനം. റമദാനിൽ ചില വാണിജ്യ കേന്ദ്രങ്ങളുമായി സഹകരിച്ച് അതോറിറ്റി നടപ്പാക്കുന്ന റമദാൻ ബാസ്കറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം സുലൈം ബിൻ അലി അൽ ഹിക്മാനി നിർവഹിച്ചു. മൂല്യവർദ്ധിത നികുതി ബാധകമല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വില പ്രത്യേകം പരിശോധനാ വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബിസിനസ് സോഫ്റ്റ്വെയർ രംഗത്തെ ഗ്ലോബൽ ടെക്നോളജി കമ്പനിയായ സോഹോ കൂടുതൽ വിപുലീകരണ പദ്ധതികൾ നടപ്പാക്കുന്നു. മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മേഖലയിൽ ട്രാൻസ്നാഷണൽ ലോക്കലിസം നടപ്പാക്കാനുള്ള പദ്ധതികൾ സോഹോ അധികൃതർ പ്രഖ്യാപിച്ചു. ആഗോള ബന്ധിതമായി നിലകൊള്ളുമ്പോൾ തന്നെ തദ്ദേശീയമായി വേരൂന്നുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സോഹോ കോർപ്പറേഷൻ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക പ്രസിഡന്റ് ഹൈദർ നിസാം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഹാമാരി കാലയളവിലും 2020 സോഹോ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മേഖലയിൽ 30% വളർച്ച നേടിയെന്നും ഹൈദർ നിസാം പറഞ്ഞു. യുഎഇ കേന്ദ്രമാക്കി മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും സോഹോയുടെ സാന്നിധ്യം ശക്തമാക്കുമെന്ന് സോഹോ കോർപ്പറേഷൻ സിഇഒ ശ്രീധർ അറിയിച്ചു. കഴിഞ്ഞ വർഷം സോഹോ ഇസാപ്പ് വെർട്ടിക്കൽ റിലീഫ് പ്രോഗ്രാം തുടങ്ങിയ സംരംഭങ്ങൾ സോഹോ പ്രഖ്യാപിച്ചിരുന്നു.